സോ ഹലോ നാടൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നലെ വൈകിട്ട് കാശ്മീരിയ കരിമ്പയാണ് നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു ട്രാഫിക് സിസ്റ്റത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ സാധനം അയച്ചു തന്നത്. സോ കാശ്മീരിയ കരിമ്പയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഇത് പുതിയൊരു ട്രാഫിക് സിസ്റ്റമാണ്, എച്ച് ഡി എന്നൊന്നും പറഞ്ഞാൽ ഒന്നുമല്ല, എച്ച് ഡി ആർ എന്ന് വേണമെങ്കിൽ പറയാം, ഫോർ കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മളെ ഗാരേജ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, ഒരു പൊളിഞ്ഞ ഗാരേജ് മാറിയായിട്ടുണ്ട്. സോ പിന്നെ നമ്മളെ ആൾക്കാരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന എച്ച് ഡി ഗ്രാഫിക്സിൻ്റെ ഒന്നും കൂടിയും അപ്ഡേറ്റഡ് വെർഷനാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ നമ്മളെ ETS2 ബേസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇതിലൊരു മേജർ ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രാഫിക്സ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രീ അതായത് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അധികം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂട്ടും അതിലൊരുവിധം വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് റൂട്ട് ഞാൻ അതിൽ പരീക്ഷിച്ച് നോക്കി, എല്ലാം കിടിലനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ലിവറി നമ്മളുടെ മറ്റേ എച്ച് ഡി ഗ്രാഫിക്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലിവറിയാണ്. ഒരുപാട് ചേഞ്ചസ് ഒരുപാട് ചേഞ്ചസ് ഉള്ള ഒരു ലിവറിയാണ്. ദെൻ പിന്നെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, അതായത് ഈ സിറ്റി ഏരിയാസിൽ കളിച്ചാൽ വലിയൊരു ഗുമ്മുണ്ടാവില്ല, ഒഴിഞ്ഞ ശാന്തമായ സ്ഥലത്ത് കൂടെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവമൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിതിൻ്റെ സൗണ്ടൊക്കെ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിചാരിക്കുകയാണ്, സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ആക്കിയപ്പോഴൊക്കെയുള്ള സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ETS2 ബേസ്ഡായിട്ടുള്ള സൗണ്ടാണ്, കണ്ടോ, കേട്ടില്ലേ? എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സോ 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 എന്നിങ്ങനെ വരും. സോ സൗണ്ടൊക്കെ മാറി ETS2 ബേസ്ഡായിട്ടുള്ള സൗണ്ടായിട്ടുണ്ട്. അതേമാതിരി വണ്ടികളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ യോദ്ധാവിനെ എടുത്തിട്ടാണ് റൈഡിന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കാണിച്ചിരുന്നത് ഒരു എച്ച് ഡി ഗ്രാഫിക്സ് ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു HDR+4K എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നും കൂടി കളറൊക്കെ കൂട്ടി മരങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി അധികം ആക്കിയിട്ട് നല്ല കിടിലനായിട്ട് വർക്ക് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ തരണ്ട്, അതായത് ഇതിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഈ സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഞാൻ തരണ്ട്. മീഡിയ ഫയറിൻ്റെ അല്ലെങ്കിൽ ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് ഞാൻ തരണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇത് വെർഷൻ 3.3.3 അപ്ഡേറ്റിനുള്ളതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി എച്ച് ഡി ഗ്രാഫിക്സിൻ്റെ ഒന്ന് ചെയ്തിരുന്നു, അത് ഇപ്പോഴും യൂസ് ചെയ്ത് കളിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ ആൾക്കാർ അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കളിക്കുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മാറുക. കാരണം ഇതിൽ സൗണ്ടൊക്കെ ഒന്നും കൂടി നമ്മുടെ ETS2 ബേസ് ചെയ്തിട്ടാക്കിയതുകൊണ്ട് തന്നെ കളിക്കാൻ ഒന്നും കൂടി സുഖമുണ്ട്. അതുമാതിരി ഒന്നും കൂടി സ്മൂത്തായിട്ടുണ്ട് സംഗതി. അപ്പോൾ നിങ്ങൾ ഇതിക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ETS2 കളിക്കാൻ പറ്റാത്ത കൂട്ടുകാർക്ക് മൊത്തത്തിലൊന്നും പറഞ്ഞില്ല, ഒരു 35% ETS2 കളിക്കുന്ന ഒരു ഫീല് കിട്ടും. കാരണം മോഡ്സ് യൂസ് ചെയ്യാം, അതുമാതിരി ETS2 തരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ബസ് സിമുലേറ്ററിൽ. ദെൻ ഇനി വരുന്ന അപ്ഡേറ്റുകൾ എന്തായാലും ബസ് സിമുലേറ്റർ കിടക്കുമെന്ന് ഉറപ്പാണ്. എനിക്കൊന്ന് ബസ് സിമുലേറ്റർ കളിക്കുന്നതിൽ നല്ലൊരു പങ്കും നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും വഹിക്കുന്നുണ്ട്, ഷുവറാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂക്കൊന്ന് കയറാം. ലോറി അങ്ങനത്തെ സംഭവത്തിൻ്റെയൊക്കെ ഇത് മാറിയിട്ടുണ്ട്, സ്കിന്ന് അതായത് ലിവറി മാറിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഞാൻ കരിയർ മോഡ് എടുത്ത് കളിച്ചപ്പോൾ വേറൊരു സംഗതി കണ്ടു, അതും കിഡിലോസ്കിയായിട്ട് എനിക്ക് തോന്നി. കാരണം അതിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ രണ്ട് സൈഡിലേക്ക് നോക്കിക്കോ, ആ പണ്ടത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്ന അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചധികം തെങ്ങ് അതേമാതിരി വാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മറ്റേതിനേക്കാളും ഗ്രാഫിക്സ് ഒന്നും കൂടി അധികമായ മാതിരി തോന്നി. കാരണം പിന്നെ അതിൻ്റെ ആ കളറുണ്ടല്ലോ, മറ്റേതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കളറ്. അതായിരുന്നു കിടിലനായിരുന്നു. നമ്മളെ KBR ഇങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി സാധനം ഇറക്കിയിരുന്നു, പക്ഷേ അതിലെനിക്ക് പോരായ്മ തോന്നി ഈ ഒരു കളറാണ്. ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് സൈഡും കാണുന്ന ഒരു കളറുണ്ടല്ലോ, അത് ശരിക്കൊരു റിയലിസ്റ്റിക് ഫീൽ വരുന്നുണ്ട്. KBR കുറച്ചൊരു കളർ ഗ്രേഡിൻ്റെ കുറവായിരുന്നു, അതുകൊണ്ട് ആ ഒരു ഫീല് നമുക്ക് വല്ലാതെ കിട്ടിയില്ല. സോ KBR എന്തായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ ഇറക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു റൂട്ടാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, സോളോ സർബായ. അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്, സോളോ സർബായ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് റൂട്ട് ചോരല്ലേ എന്ന്. പക്ഷേ അത് മൊത്തത്തിൽ മാറ്റിയിരുന്നു. കാരണം ഞാൻ വേറൊരു റൂട്ട് ട്രൈ ചെയ്തു, അത് ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇതിലും ബെസ്റ്റ് റൂട്ടോ അത് ഞാൻ കണ്ടെത്തി. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സോളോ സർബായയിൽ പോകുമ്പോൾ നമുക്കൊരു കാടൊക്കെ കയറി ഒരു ചുരം കയറി പോകുന്ന ഫീൽ കറക്റ്റായിട്ട് കിട്ടും. കാരണം ഏറ്റവും അപകടകരമായ വളവുകളും ഏറ്റവും ടഫ് റൂട്ടും ബസ് സിമുലേറ്ററിൽ ഏതാണെന്ന് ചോദിച്ചാൽ സോളോ സർബായയാണ്. നിങ്ങളിപ്പോൾ ഈ രണ്ട് സൈഡിലും അതേമാതിരി നേരെയുള്ള കാഴ്ചകളൊക്കെ നന്നായി കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപാട് മരങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, ശരിക്കും നല്ല കളറൊക്കെ കൂട്ടി കിടിലനാക്കിയിട്ടുണ്ട്. പിന്നെ സൗണ്ട്
ബാക്കായിട്ടുള്ള കറക്റ്റ് ETS2 സൗണ്ടും കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഹോണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ സംഭവം എനിക്കറിയില്ല, ഇനി എൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഹോണ് ചേഞ്ച് ആവുന്നില്ല ഈ ട്രാഫിക് സിസ്റ്റത്തിൽ. എനിവേ ചിലപ്പോൾ ഒരു ബഗ്ഗായിരിക്കും അത്. ഈ ഒരു സൈഡൊക്കെ കുറച്ചും കൂടി പുല്ല് കുറച്ചും കൂടി പച്ചപ്പ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ തേയിലമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടിയും ബെസ്റ്റ് ആയിരുന്നു. നമ്മളെ കേരളത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുക വെച്ചാൽ അതും കൂടി ഒന്ന് പരിഗണിക്കണം. അപ്പോൾ ഒന്നും കൂടി കിടിലനായിരിക്കും. സാധാരണ നമ്മളെ വീഡിയോസിൽ നമ്മൾ ഇതുവരെ വരാറുള്ളൂ, അങ്ങനെ റിവ്യൂ പറയാറാണ് പതിവ്. ഇന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ ലൈവ് വരും, ഷുവറാണ്. ഇന്നലെ നെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു ലൈവ് വരാത്തത്. അപ്പോൾ ഇന്നത്തെ ലൈവ് എന്തായാലും നമ്മൾ ഈ ഒരു ട്രാഫിക് സിസ്റ്റം വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, കറക്റ്റ് ഒരു കാർഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഗാരേജൊക്കെ അങ്ങനെ ഒരു പൊട്ടി പൊളിഞ്ഞ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഗാരേജിനൊക്കെ. ഇപ്പോൾ മല കയറിയതാ ജസ്റ്റ്, ഇത്ര വരെ കയറാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ കരിയർ മോഡിട്ട് കളിക്കുമ്പോഴാണ് ഞാൻ ആ സംഗതി കണ്ടെത്തിയത്. നമ്മളെ പുതിയ റൂട്ടുകളുണ്ടല്ലോ, അതിൽ കൂടെ പോകുമ്പോളാണ് ഒന്നും കൂടി ബെസ്റ്റ് ഫീല്. കാരണം വേറൊരു വേൾഡിലേക്ക് എത്തിയ മാതിരി രണ്ട് സൈഡും നല്ല തിക്കായിട്ടുള്ള ഗ്രാഫിക്സ് നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടെ പോകുമ്പോൾ വേറെ ഫീലാണ്, കിടിലനാണ്. അതിൽ കൂടെ ഞാൻ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയത്. ഇതിൽ ഞാൻ കരിയർ മോഡ് കളിച്ചിരുന്നു. കരിയർ മോഡ് കളിച്ചപ്പോൾ കിട്ടിയ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സ് നോക്ക് നിങ്ങൾ, ആ പഴഞ്ചൻ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും നല്ല കിടിലൻ കിടിലൻ ഡ്രസ്സിലേക്ക് ആയിട്ടുണ്ട്. ആ അടിപൊളി നല്ല, അവർക്ക് മറ്റേത് അവർ ഇങ്ങനെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടൊരു ലുക്കില്ലാത്ത ആൾക്കാരായിരുന്നു. ഇതിപ്പോൾ അവരൊക്കെ കിടിലൻ കിടിലനായിട്ടുണ്ട്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ കാണിച്ചതരാം, നമ്മൾ ആ മറ്റേ സ്കൂൾ ബോയിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ നല്ല കിടിലോസ്കിയാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അതൊരു കോൾ വന്നാണ് ഗൈസ്. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ കൂടി കാണിക്കാണ്ട് കണ്ടാ, പയ്യൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കെപ്പെല്ലാ V2 ടെസ്റ്റ് ഡ്രൈവായിട്ട് ഞാൻ വരാം. കീപ് സപ്പോർട്ടിങ് ഗൈസ്.